Hi dears, welcome back. ഇന്ന് 1.5 കിലോ വെയിറ്റ് ഉള്ള ക്രീം ചീസ് ഫ്രോസ്റ്റിംഗിൽ വരുന്ന ഒരു റെഡ് വെൽവെറ്റ് കേക്കിന്റെ റെസിപ്പി ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഫ്ലോർ ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഇവിടെ ഒരു അരിപ്പയിലേക്ക് 1.5 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ 1.5 ടീസ്പൂൺ അളവിൽ ലൈറ്റ് കളറ് കൊക്കോ പൗഡറും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം അരിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ചെടുത്തിട്ട് ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ബട്ടർ മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ പാല് ഇളം ചൂടുള്ളതോ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ളതോ എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാനീര് ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. പിന്നെ ഒരു 5 മുട്ട എടുത്തിട്ട് ഇതേപോലെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എഗ് വൈറ്റ് ഇതേപോലെ പതഞ്ഞ് വരുമ്പോൾ 1/4 കപ്പിന് അടുപ്പിച്ചിട്ട് പൊടിക്കാത്ത പഞ്ചസാര കുറച്ച് കുറച്ചായി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ എഗ് വൈറ്റ് ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ യോക്കായിട്ട് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ അളവിൽ വാനില എസെൻസും 1/2 ടീസ്പൂൺ ബട്ടർ എസെൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ എസെൻസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അങ്ങനെ എല്ലാ യോക്കും ചേർത്ത ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/3 കപ്പ് അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓയിൽ ചേർക്കുമ്പോൾ ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ബീറ്റർ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓയിലിന് പകരം വേണമെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തതും യൂസ് ചെയ്യാം. ഇനി ഫ്ലോർ ഇതിലേക്ക് കുറച്ച് കുറച്ചായി ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനിടയിൽ ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ബട്ടർ മിൽക്കും കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഫ്ലോർ മിക്സ് ചെയ്യുന്നതിനിടയിൽ ഇതിലേക്ക് ഷെഫ് മാസ്റ്ററിൻ്റെ സൂപ്പർ റെഡിൻ്റെ ജെൽ കളറും കൂടി കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കളറ് നിങ്ങൾ നോക്കിയിട്ട് എത്രത്തോളം വേണോ അത്രത്തോളം ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു ബാറ്റർ 9.5 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 9 ഇഞ്ച് ആയാലും കുഴപ്പമില്ല. നന്നായിട്ട് ടാപ്പ് ചെയ്ത ശേഷം 10 മിനിറ്റ് മുമ്പേ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ആദ്യത്തെ 3 മിനിറ്റ് ഇതേപോലെ മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം സിമ്മിലേക്ക് മാറ്റിയിട്ട് 35 മിനിറ്റ് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. അപ്പോൾ കേക്കിപ്പോൾ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്നും ചെറിയൊരു പോർഷൻ നമുക്ക് ക്രംസിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇവിടെ ഹോം മെയ്ഡ് ആയിട്ട് ക്രീം ചീസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 കപ്പ് അളവിലാണുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് ഒന്നുകൂടി പേസ്റ്റാക്കി എടുക്കാം. ഇത് അല്പം ഒന്ന് ലൂസായി പോയിട്ടുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. അതേപോലെ 1/4 കപ്പിനേക്കാളും അല്പം കൂടുതലായിട്ട് ഫിയോനയുടെ വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഫില്ലിങ്ങിനായിട്ടുള്ള ക്രീം മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ക്രീം ചീസ് ചേർത്തിട്ട് സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം ബോർഡിൽ അല്പം ക്രീമാക്കിയിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും പിന്നെ 2-3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് മിക്സാക്കി എടുത്തതാണ്. അതിന് മുകളിൽ ക്രീം ചീസ് ചേർത്തിട്ടുള്ള ആ ഒരു ക്രീം എല്ലാ വശത്തേക്കും ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതും കൂടി ഉണ്ട്. അപ്പോൾ അടുത്ത ലെയറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ ലാസ്റ്റ് ലെയറും വെറ്റ് ചെയ്ത ശേഷം കേക്ക് മുഴുവനായിട്ട് ക്രംബ് കോട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുക്കാം.
അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ക്രീം വെച്ചിട്ട് കേക്ക് മുഴുവനായിട്ട് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഫിയോനയുടെ വിപ്പിംഗ് ക്രീമിന് ഇപ്പോൾ ചില സമയത്ത് ബബിൾസ് കയറി വരുന്ന ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ ഒരു കേക്കിലും ബബിൾസ് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ചൊന്ന് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യും, ഇതേപോലെ ഒരു പാത്രത്തിൽ നല്ല തിളച്ച വെള്ളം എടുത്ത് വെച്ചിട്ട് ഈ പാലറ്റ് നൈഫും നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രാപ്പറൊക്കെ അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ലെവലാക്കി എടുക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ വരുന്നത് നമ്മൾ ബീറ്റ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമായിരിക്കാം, കുറച്ചൊന്ന് ഓവർ ബീറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നാണ്. അപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം വേറൊന്നുമില്ല, ഇപ്പോൾ സൈഡിൽ കാണുന്ന ഈ ഒരു കേക്ക് ഐസിങ് ചെയ്യുന്നത് ഈ പാക്കിൽ നിന്ന് എടുത്തിട്ടുള്ള സെയിം ക്രീം വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അത് ചെയ്തെടുക്കുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതേപോലെ നമ്മൾ കേക്ക് ഐസിങ് ചെയ്യുന്ന ആ ഒരു സമയം തന്നെ ക്രീം ബീറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. കുറേ സമയം നമ്മൾ ബീറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും കൂടുതൽ ബബിൾസ് കയറി വരും. അങ്ങനെ കേക്ക് ഇവിടെ ഐസിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ബട്ടർ പേപ്പർ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സൈഡിലൊക്കെ ക്രംസ് ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ക്രംസ് ഒന്ന് ചൂടാക്കിയ ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫൈനായിട്ടുള്ള ക്രംസ് നമുക്ക് കിട്ടും. ഇനി ആ ബട്ടർ പേപ്പറിൻ്റെ മുകളിലുള്ള ക്രംസൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ ബട്ടർ പേപ്പർ എടുക്കുന്ന സമയത്ത് അത് അവിടെ വീഴാൻ വേണ്ടി ചാൻസ് ഉണ്ട്. പിന്നെ കേക്കിൻ്റെ താഴെ ബോർഡിലൊക്കെ വീണിട്ടുള്ള ക്രംസ് ഇതേപോലെ സൈഡിലൊരു ബോർഡർ പോലെ ആക്കി കൊടുക്കുകയാണ്. ഇനി ബട്ടർ പേപ്പർ മെല്ലെ അങ്ങ് എടുത്ത് മാറ്റാം. ഇപ്പോൾ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ക്രീമൊക്കെ ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ടാകും. ഇപ്പോൾ പാലറ്റ് നൈഫ് ഒന്നുകൂടി നല്ല ചൂടുള്ള വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ആ ഒരു സ്ഥലത്ത് ബാസ്കറ്റ് നോസിൽ വെച്ചിട്ട് ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷനും അതേപോലെ ഷുഗർ ബോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സ്ട്രോബെറി കട്ട് ചെയ്തിട്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് ബേസിൻ്റെ വെയിറ്റ് കൂടാതെ 1 കിലോയും 600 ഗ്രാമും ആണ്. അപ്പോൾ ഗിവ് അവേയിൽ പങ്കെടുക്കുന്നവർ ഈ ഒരു വീഡിയോൻ്റെ ഇടയിൽ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടവർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, അതിനോടൊപ്പം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗിഫ്റ്റിൻ്റെ നെയിമും കൂടി കൊടുക്കുക. അപ്പോൾ നമുക്കിനി നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.